പെപ്പയും ജോർജും ഒരവധി ദിവസം പ്ലെയിനിൽ യാത്ര ചെയ്യാൻ പോവുകയാണ്. അവർ അവരുടെ സാധനങ്ങൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓ, എല്ലാ സാധനങ്ങളും കൂടി പെറുക്കി കൂട്ടി കൊണ്ടുപോകാൻ പറ്റില്ല മക്കളെ. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ടോയ്സ് കൊണ്ടുപോകണം മച്ചാ. വളരെ പ്രധാനപ്പെട്ടത് മാത്രം എടുത്താൽ മതി കുട്ടികളെ. ഓക്കേ ഡാഡി, ഞാൻ ടെഡ്ഡിയെ എടുക്കാം, ജോർജ് ഡൈനോസറിനെ എടുക്കൂ. മോമി പിഗ് ഹോളിഡേക്ക് വേണ്ടി വലിയൊരു ബാഗ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോമി പിഗ്, ഇതെല്ലാം ആവശ്യമുള്ള സാധനങ്ങൾ തന്നെയാണോ? ഒരുപാടുണ്ടല്ലോ. എല്ലാം അത്യാവശ്യമുള്ള സാധനങ്ങളാണ്. സൂസി ഷീപ്പായിരുന്നു അത്. ഹലോ പപ്പ, നീ കളിക്കാനുണ്ടോ? ഓ, ഞാൻ ഇന്ന് കളിക്കാനില്ലെന്നേ. ഇന്ന് ഞാൻ ഹോളിഡേയില് പോവാം. നീ എവിടേക്കാണ് പോകുന്നത്? ഓ, കൊറേ ദൂരേക്കാ പോകുന്നത്. എനിക്കറിയില്ല. പ്ലെയിനിലോ? ഗ്രാൻഡ് മാപ്പിക്കും ഡാഡി പിക്കും. നിങ്ങളുടെ ഹോളിഡേ സമയത്ത് ഗോൾഡ് ഫിഷിനെ നോക്കാൻ വേണ്ടി വന്നതാണ്. അവൾക്ക് കൂടുതൽ തിന്നാൻ കൊടുക്കല്ലേ ഗ്രാനി. ഓക്കേ. മിസ്റ്റർ ബുൾ അവരുടെ ടാക്സിയിൽ വന്നതിന്റെ ശബ്ദമാണത്. പെപ്പയെയും കുടുംബത്തെയും എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയാണ് മിസ്റ്റർ ബുൾ അവന്റെ ടാക്സിയിൽ വന്നത്. ഓ ഡാഡി പിക്കേ, ഇത് ഞാൻ പൊന്തിക്കാം. എൻ്റുമ്മ. ഓ ബൈ ബൈ ബൈ. ആ ബാഗിലുള്ള സാധനങ്ങളെല്ലാം ആവശ്യമുള്ളത് തന്നെയല്ലേ? അതെ ഡാഡി പിക്കേ. അങ്ങനെ അവർ എയർപോർട്ടിൽ എത്തിച്ചേർന്നു. ഗുഡ് ബൈ, ഹാപ്പി വെക്കേഷൻ. ഞങ്ങളുടെ കയ്യിലുമുണ്ട് ബാഗ്. എടുക്കണ്ടേ? നിങ്ങളുടെ കുഞ്ഞു ബാഗ് നിങ്ങൾക്ക് കൂടെ കൊണ്ടുപോകാം. ആ ക്യൂവിൽ പോയി നിൽക്കൂ. ഇതെന്താണ് ഡാഡി? ഇതൊരു എക്സ്റേ മെഷീൻ ആണ് മോളെ. ബാഗിന്റെ ഉള്ളിൽ അത് കാണിച്ചു തരും. നിങ്ങളുടെ ബാഗ് ഈ ബെൽറ്റിൽ വെക്കൂ. ടെഡ്ഡി ബിയർ ആണ് നിന്റെ. ഇത് വെക്ക് ജോർജ്. ഈ പ്ലെയിനിലാണ് പെപ്പയും കുടുംബവും ഹോളിഡേയിൽ പോകുന്നത്. പ്ലെയിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ യാത്ര രസകരമാക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. എനിക്ക് ജനലിന്റെ തൊട്ടടുത്തിരിക്കണം. അടിപൊളി അടിപൊളി. ജോർജ്, നിനക്കും വിൻഡോ സീറ്റ് കിട്ടിയില്ലേ? അടിപൊളിയായില്ലേ? ഇതോ ക്യാപ്റ്റൻ, എമർജൻസി ആണ്. എല്ലാവരും റെഡി അല്ലേ? യെസ് സർ. എന്നാൽ നമുക്ക് പറക്കാം. ഓ പപ്പ, ജനലിന്റെ പുറത്ത് എന്താണ് കാണുന്നത്? മഴ പെയ്യുന്നുണ്ട്, പിന്നെ കാർ മേഘങ്ങളും. ഓ, ഇപ്പൊ നല്ല വെയിലാണ്. അത് നമ്മളുടെ കാർമേഘങ്ങളുടെ മുകളിൽ പറക്കുന്നില്ലേ, അതുകൊണ്ടാണ്. നമ്മൾ സൂര്യന്റെ അത്ര ഉയരത്തിൽ പറക്കുമോ അച്ഛാ? ഓ ഇല്ല പെപ്പോ, നമ്മൾ എന്നാലും നല്ല വെയിലുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. പറന്നു പറന്നു നമ്മൾ പറന്നു ആകാശത്തെത്തി. മേഘങ്ങൾക്ക് മുകളിലൂടെ നമ്മൾ പറന്നല്ലോ.